ജനതായ ഇങ്ങനെ മൂന്നാല് പേര് അതിനകത്ത് ലാലേട്ടനുണ്ട്. അപ്പൊ ഇത്രയും പേര് വരുമ്പോ തന്നെ ഞങ്ങൾ ഭ്രാന്തൻ സിനിമ എഴുതുന്നത് അതിനകത്ത് എഴുതിയിട്ടുണ്ട്, വെൽക്കം ടു ദ വേൾഡ് ഓഫ് മാഡ്നസ്. ബിലിവേണ്ട കരിയർ ഒരുപാട് ഹിറ്റ് ചെയ്യുന്ന ആളാണ്, എഴുതിയ ആളാണ് ഉദയകൃഷ്ണ. അപ്പൊ സമീപകാലത്ത് അദ്ദേഹത്തിന് കുറച്ച് ഫ്ലോപ്പ് സംഭവിച്ചപ്പോഴത്തേക്ക് സോഷ്യൽ മീഡിയ അദ്ദേഹത്തെ പരിഹസിക്കുന്ന രീതിയിൽ പല പേരുകൾ വരെ ഉപയോഗിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു തിരിച്ചുവരവായിരിക്കും ബാന്ദ്ര എന്നുള്ളത്? അദ്ദേഹത്തിന്റെ വേറൊരു സിനിമ എനിക്കുള്ളൂ, കാരണം അദ്ദേഹം എനിക്ക് ഒരുപാട് ഹിറ്റുകൾ തന്നിട്ടുള്ള, നിങ്ങളിപ്പോഴും ഏറ്റവും കൂടുതൽ രണ്ടാം ഭാഗം ചോദിച്ചുകൊണ്ടിരിക്കുന്ന സിഐഡി മ്യൂസിയം, റൺവേ, വാളാർ പരമേശ്വർ ഒക്കെ എഴുതിയത് അവര് തന്നെയാണ്. അപ്പോ നമ്മള് നമ്മുടെ കരിയേഴ്സില് പലപ്പോഴും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. അത് പാർട്ട് ഓഫ് ദ ഗെയിം എന്ന് പറയുന്ന പോലെയാണ്. ചിലത് നന്നാവും, ചിലത് മോശമാവും. നമ്മളിപ്പോ മോശമാകുമ്പോ വീണ്ടും നന്നാക്കാൻ ശ്രമിക്കും, അതൊക്കെയാണ്. അപ്പൊ ഇത് നന്നാവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പൊ നമുക്കറിയില്ല വെച്ചാ ആ വിചാരിച്ച സംഭവങ്ങൾ ശരിയായില്ല, അപ്പൊ അതിന്റെ ചേരുവ നിങ്ങൾക്ക് ഇഷ്ടായില്ല. അപ്പൊ അതുകൊണ്ട് ഓക്കെ, നമ്മൾ അടുത്ത ചേരുവ നന്നാക്കാൻ ശ്രമിക്കാം. അപ്പൊ അതുപോലെ ഇത് എനിക്ക് തോന്നുന്നു ഉദയന്റെ വേറൊരു തരത്തിലുള്ള സിനിമ തന്നെയായിരിക്കും.